ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ത്രിവർണ പതാക ഉയർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. സമൃദ്ധിയുള്ള ഒരു രാജ്യത്തിന്റെ പാതയിലാണ് ഇന്ത്യ. 2047 ഓഗസ്റ്റ് 15-ാകുമ്പോഴേക്കും ഇന്ത്യ വികസിത ഭാരതമാകുമെന്ന് പ്രധാനമന്ത്രി നമ്മളോട് പറയും. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് വേണ്ടിയാണ് അത്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള ജവാൻ യാത്രയ്ക്ക് 2047 ഇന്ത്യയുടെ വളർച്ചയിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളിൽ നടത്തുന്ന പുഷ്പാർച്ചനയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിംഗ് കമാൻഡർ അംബർ അഗർവാളും വിംഗ് കമാൻഡർ രാഹുൽ നൈൻവാളുമാണ് ഇപ്പോൾ ഈ പുഷ്പവൃഷ്ടി നടത്തുന്ന വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ടയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. പ്രധാനമന്ത്രി ഇപ്പോൾ ദേശീയ പതാക ഉയർത്തി പുഷ്പവൃഷ്ടി നടത്തുകയാണ് വ്യോമസേനാ ഹെലികോപ്റ്ററുകൾ. വിംഗ് കമാൻഡർ അംബർ അഗർവാളും വിംഗ് കമാൻഡർ രാഹുൽ നൈൻവാളുമാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ പറത്തുന്നത്. 6,000-ത്തോളം മനുഷ്യരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വികസിത ഭാരതം അറ്റ് 2047 വികസിത ഭാരതം എന്ന ആശയത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ. സമസ്ത മേഖലകളിലും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഇന്ത്യയുടെ പാത അത്രമേൽ സമർത്ഥമായ ഒരു പാതയാണ് മുന്നിൽ കിടക്കുന്നതെന്നും രാജ്യത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കും. രാജ്യം ഒറ്റക്കെട്ടായി എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ചു വരുന്നു എന്നതും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കും. ഇപ്പോൾ രാജ്യം വലിയൊരു പാതയിലാണ് നമ്മുടെ പ്രേക്ഷകരെ ഇപ്പോൾ കാണുന്നത്. വിവിധ സേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റാണ് രാജ്ഘട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, രാജ്യത്തുടനീളമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2,000-ത്തോളം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ കരനാവിക വ്യോമസേനയുടെ കേഡറ്റുമാരാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. അവരുടെ മാർച്ച് പാസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 500-ഓളം നാഷണൽ സർവീസ് ടീം വോളണ്ടിയർമാരും ഉണ്ടാവും. കേരളത്തിൽ നിന്ന് 30-ലധികം പ്രത്യേക ക്ഷണിതാക്കളും ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെയും കേഡറ്റുകളുടെയും ഒരു മാർച്ച് പാസ്റ്റ് കൂടി ഉണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്യും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി. രാജ്യം അഭിമാനകരമായ വളരെ ത്രസിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിന്റെയും ഓർമ്മയിലാണ് രാജ്യം ത്രിവർണ ശോഭയിൽ രാജ്യം 78-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുന്നത്.